ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം അതിശക്തമായി തുടരുന്നു നൂറോളം വീടുകൾ പൂർണമായും വെള്ളക്കെട്ടിലായി ഏത്തായ് ബീച്ചിൽ പഴയ സീവാൾ റോഡിന്റെ അവശേഷിച്ച ഭാഗവും തകർന്നതോടെ രണ്ട് വീടുകൾ ഏതു സമയവും കടലെടുക്കുമെന്ന ഭീതിയിലായി അഴിമുഖം മുതൽ ഏതായ് ബീച്ച് വരെയുള്ള സീവാൾ റോഡ് കടലേറ്റത്തിൽ പൂർണമായും മണൽ മൂടി പ്രദേശത്ത് പതിനഞ്ച് വീടുകൾ വെള്ളക്കെട്ടിലാണ് ഇതിൽ ആറ് വീടുകൾ ഏതു സമയവും കടലെടുക്കുമെന്ന സ്ഥിതിയിലാണ് ഏതായ് ബീച്ചിൽ ഈച്ചരൻ ചന്ദ്രന്റെ വീട് പൂർണമായും തകർച്ചയുടെ വക്കിലാണ് കടൽവെള്ളത്തിനൊപ്പം ഒഴുകിയെത്തുന്ന ചെളി വീടുകൾക്ക് ചുറ്റും കെട്ടിക്കിടക്കുന്നത് പകർച്ചവ്യാധിക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ മാസം കടൽക്ഷോഭത്തെ ചെറുക്കാൻ പഞ്ചായത്ത് അധികൃതർ ഉയർത്തിയ മണൽത്തിട്ട രണ്ടിടത്തായി തകർന്നത് തീരത്തേക്കുള്ള കടൽവെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിച്ചു പൂക്കുളങ്ങര ബീച്ചിൽ ശശികുമാറിന്റെ കുടുംബ ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റി പഴയ സാഗർ ക്ലബിന് കിഴക്ക് ഭാഗത്തെ പതിനഞ്ചോളം വീടുകൾ കനത്ത വെള്ളക്കെട്ടിലാണ് തകർന്ന കടൽഭിത്തി കവിഞ്ഞെത്തുന്ന കടൽവെള്ളം പൂക്കുളങ്കര പുഴയിലേക്കാണ് ഒഴുകിപ്പോകുന്നത് പുഴ കവിഞ്ഞതോടെ പ്രദേശത്തെ നിരവധി വീടുകൾ പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ് മുൻ വർഷങ്ങളിൽ കോട്ട കടപ്പുറം ഫിഷറീസ് സ്കൂളിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറന്നിരുന്നുവെങ്കിലും അധ്യയന സമയങ്ങളിൽ വീട്ടുകാരെ മാറ്റുന്നത് എതിർപ്പുയർത്തുന്നുണ്ട് ദുരിതാശ്വാസ കേന്ദ്രം തുറക്കുമെന്ന് വാടനപ്പള്ളി വില്ലേജ് ഓഫീസർ പറയുന്നെങ്കിലും ഇക്കാര്യത്തിൽ തീരദേശവാസികൾക്ക് ഉറപ്പില്ല കടൽക്ഷോഭം തുടരുന്ന എറിയാട് മേഖലയിൽ ജനജീവിതം ദുസ്സഹമാകുകയാണ് ടിപ്പു സുൽത്താൻ റോഡിന് പടിഞ്ഞാറുവശം ജനവാസ കേന്ദ്രങ്ങൾ ഏതു നിമിഷവും വെള്ളം നിറയുമെന്ന അവസ്ഥയിലാണ് എറിയാട് ചൊന്ത ആറാട്ടുവഴി മണപ്പാട്ടുചാൽ ലൈറ്റ് ഹൌസ് പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി അനുഭവപ്പെടുന്നു ആയിരക്കണക്കിന് വീടുകൾ വെള്ളത്തിലായി റോഡുകളും ജലസ്രോതസ്സുകളും കടൽവെള്ളം നിറഞ്ഞ് ഉപയോഗശൂന്യമായി പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു ഒരു കിലോമീറ്ററിലധികം ദൂരം കടൽ കയറിയിട്ടുണ്ട് കടലോര റോഡ് മണൽ കയറി ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോസ് ടി